بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. വിശുദ്ധമായ റബീഉൽ അവ്വൽ ഇദാ നമ്മുടെ അടുത്തെത്തി. യഥാർത്ഥ ഈമാനുള്ള ഖൽബിന് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നാളുകൾ ഇദാ അടുത്തെത്തി. അല്ലാഹു തആല ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ അല്ലാഹുവിൻ്റെ ഹബീബിനെ പറ്റി പഠിക്കുവാനും അവിടുത്തെ അപദാനങ്ങൾ പദ്യമായിട്ടും ഗദ്യമായിട്ടൊക്കെ ചൊല്ലി ബറക്കത്തെടുക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം വസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ ഇഹയാ ഉലൂമുദ്ദീനിൽ സനദുകളൊക്കെ ഒഴിവാക്കി റസൂലുള്ളാഹി തങ്ങൾ കുറേ ഗുണഗണങ്ങൾ എണ്ണിയിട്ടുണ്ട്. അല്ലാഹു തആല അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാൻ തുടരുന്നു. كان صلى الله عليه وسلم احلم الناس അല്ലാഹുവിന്റെ ഹബീബ് ജനങ്ങളിൽ ഏറ്റവും സഹനമുള്ളവർ ആരാ? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത സഹന, എടുത്തുചാട്ടൊന്നുമില്ല. നമ്മളൊക്കെ ആണെങ്കിലോ വീട്ടിൽ ചെന്നുനോക്കണം നമ്മുടെ എടുത്തുചാട്ടം. ഹബീബ് അങ്ങനെയല്ല. എന്നാലൊരു സാധുവ മനസ്സിലാക്കണ്ട, ഏറ്റവും വലിയ ധീരനുമായിരുന്നു സുല്ലായി തങ്ങളെ. അതിന് പാവം സാധു മനസ്സിലാക്കണ്ടോ, വലിയ ധീരനല്ലേ. യുദ്ധക്കണ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഹബീബിൻ്റെ അടുത്ത് കെത്തും സാമ്പത്തൊക്കെ. അതോടുകൂടെ ആദലന്നാസ്, ഏറ്റവും നീതിയുക്തമുള്ള നീതി പുലർത്തുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണോ നീതി അവിടെ ഹബീബ് ഉണ്ടാവും. അനീതിയുടെ കൂടെ ഹബീബ് ഇല്ലേ ഇല്ല. നമ്മളോ ചിന്തിക്കുക, തെറ്റുകളിൽ നിന്ന് ഏറ്റവും വിട്ടു നിൽക്കുന്നവർ ആരാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി. ഒരു അന്യ പെണ്ണിൻ്റെ കൈയുമേ ഹബീബിൻ്റെ കൈ സ്പർശിച്ചിട്ടില്ല. നമ്മളോ മനഃപൂർവം സ്പർശിക്കാനുള്ള പണി നമ്മൾ എടുക്കും. ശ്രദ്ധിക്കണം, അന്യപെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കൽ ഹറാം, തൊടൽ ഹറാം. നമ്മളും ശ്രദ്ധിക്കുമല്ലോ. എന്നിട്ട് ഹബീബിനോട് പ്രേമുണ്ട് സ്നേഹമുണ്ട് പറയും. എവിടെയടോ പ്രേമം? യഥാർത്ഥ പ്രേമി ആഷിഖ് ആരാണ്? അവിടുത്തെ ജീവിതം നമ്മുടെ അയിമ്മത്ത് ഇമാമുകൾ എങ്ങനെയാണോ നമ്മളോട് വർത്തിക്കാൻ പറഞ്ഞ് ഒപ്പിയെടുക്കാൻ, അങ്ങനെ ഒപ്പിയെടുക്കുന്നവരാണ്. ചിരിയിലും കരച്ചിലും തമാശയിലും എല്ലാത്തിലും അവിടുത്തിൽ നമുക്ക് ഉസ്വത്തുണ്ട്, പിന്തുടർച്ചയുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങ് വയല് പറയുള്ളൂ, അത് ഉൾക്കൊള്ളൂല, അത് ജീവിതത്തിൽ കൊണ്ടുവരൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹന്നാസ്, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ചില സമയത്ത് തൻ്റെ കയ്യിലുള്ള അത്യാവശ്യം എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളതിന് ആളെ കിട്ടിയിട്ടില്ല, അന്ന് വീട്ടിക്കനെ വരില്ല. ഘടി ലായബീതു ഇൻദഹു ദീനാറും വലാ ദിർഹം. ആവശ്യം കഴിച്ചിട്ടുള്ള ദീനാറും സ്വർണ്ണ നാണയവും വെള്ളി നാണയവും ഹബീബിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങൂല, അവിടെ ബാക്കിയുണ്ടാവൂല. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വലം മെജിദ് മയ്യൂത്തീഹി, കൊടുക്കാൻ പറ്റിയ ആളെ കിട്ടിയില്ല, രാത്രി പെട്ടെന്നായി. നലം യഹ്വീല മൻസിലിഹി, വീട്ടിലേക്ക് വരൂല, അണഞ്ഞു കൂടൂല. ഏതുവരെ? ഹത്താ യതബറ മിൻഹു ഇലാ മയ്യഹ്താജു ഇലൈഹി. അയിന്നാണ്ട് ഒഴിവാവണം. അതിന് ആവശ്യമുള്ള ആളെ കണ്ടുമുട്ടുന്നവരെ വീട്ടിലേക്ക് എത്തില്ല. നമ്മളോ ആരെങ്കിലും ചോദിക്കാതിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ആള്, വീട്ടിലേക്ക് യാചകന്മാർ വരാതിരുന്നുവെങ്കിൽ എന്ന് കൊതിക്ക നമ്മൾ. സക്കാത്തന്നെ കൊടുക്കൂല, കൊടുക്കൽ നിർബന്ധമായ സക്കാത്തന്നെ കൊടുക്കൂല. ആരാണ് കൃത്യമായി കൊടുക്കല്? കച്ചവടക്കാരെ കൊടുക്കണ്ടോ? കൊടുക്കണോ? ഉണ്ടാവും. ആ അതേപോലെ മുതലാളിയുടെ ബാധ്യത
നിർവഹിക്കണ്ടോ? എവിടെ നിർവഹിക്കരുത്? നമ്മളെന്താ കെട്ടിയോളും കുട്ടിയോളും ഇന്നും ബാപ്പി നമ്മളെ മതിലിൻ്റെ ഉള്ളിൽ. ഇതാണ് നമ്മളെ അവസ്ഥ. അറിവുള്ളവരും അല്ലാത്തവരൊക്കെ പോരാ, ഹബീബിനെ ഫോളോ ചെയ്യണം. പിന്നെ ഹബീബിൻ്റെ മറ്റൊരു സ്വഭാവം, വക്കാനെ ഹസിഫു നേല, ചെരുപ്പൊക്കെ പൊട്ടിയാലേ അത് തുന്നിക്കിട്ടും. നമ്മളോ പൊട്ടേണ്ട ആവശ്യമില്ല, തേഞ്ഞു പോവേണ്ട ആവശ്യമില്ല, മോഡൽ മാറിയ നമ്മൾ വലിച്ചെറിയും. ഇത്ര കൂട്ടം ചെരുപ്പാ നമുക്കുണ്ടാവുക. നമ്മളെ നേതാവ് ചെരുപ്പ് പൊട്ടിയാൽ അത് തുന്നിക്കിട്ടും. വൈറക്കി സൗബ, വസ്ത്രം കീറിയാൽ ഓട്ടയിലേക്ക് അവിടെ കഷ്ണം വെക്കും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞമ്മളോ ഓട്ടയാവേണ്ട ആവശ്യമില്ല, പഴകേണ്ട ആവശ്യമില്ല, ഞമ്മൾ വലിച്ചെറിയും. വേസ്റ്റ് കൊണ്ടേ തട്ടും കരിച്ചു കളയും. ഇതൊക്കെ ഓവറാണ്. എന്തിനാ ഓവറാക്കിയത്? ആവശ്യമുള്ളു മാത്രം വാങ്ങിയാൽ മതി. അല്ലാഹുവേ, ഇല്ലാത്ത ജീവിത ഹബീബിൻ്റെ. വയഹദീമു ഫീ മിഹ്നത്തി അഹ്ലിഹി, തൻ്റെ ഇണകൾക്ക് സേവനം ചെയ്തു കൊടുക്കും. വീട്ടിലെ അന്നത്തെ ഹേലനുസരിച്ച് ഇന്നോ നമ്മൾ അകം തോത്തി കൊടുക്കണം, ചോറൂറ്റി കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, വെണ്ടക്ക അരിഞ്ഞു കൊടുക്കണം, നമ്മൾ കിട്ടുമോ? അലക്കി കൊടുക്കണം, അരച്ചു കൊടുക്കണം. പിന്നെ ഇപ്പം സ്വിച്ചിട്ടാൽ മതി. എന്നാലും അലക്ക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ചില കുറച്ചൊക്കെ പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊക്കെ വലിയ പുണ്യമല്ലേ ഇണകളെ സഹായിക്കുക എന്നാലേ. നമുക്കിതിനൊന്നും ഒഴിവില്ല. നമ്മൾ ഡൈനിങ് ഹാളിൽ പോയി ഇരിക്കും, എന്നിട്ടോ ഇങ്ങോട്ട് വരട്ടെ ചായ, നമ്മൾ വരച്ച വരയിൽ ഓളാണ് നിൽക്കണം എന്നൊക്കെ നമ്മളെ നില. അതൊന്നും പറ്റൂലോടോ. സ്ത്രീകൾ എന്ന് പറഞ്ഞ് നമ്മളെ അടിമകളല്ല, നമ്മളെല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. ഓള് സുന്ദരിയായി ഇങ്ങനെ ഇരിക്കുക. ഓള് ചോദിക്കുക, ഒരു പത്രിക്ക് ഒരു റുപ്യ, അതിന് രണ്ട് റുപ്യ, അഞ്ച് റുപ്യ, എത്ര പത്ര, എത്ര ദോശയുള്ളു, അതിനൊക്കെ പൈസ കിട്ടാൻ എത്ര ആവും? നമ്മളെ കീറപനിയനൊക്കെ ഓളിൽ തിരുമ്പോൾ ഓക്ക് ബാധ്യത ഉണ്ട്, നിർബന്ധമായ ബാധ്യത ഇല്ല. അതിനൊക്കെ കാശ് ഈടാക്കുകയാണെങ്കിലോ എത്ര കൊടുക്കേണ്ടി വരും? പല്ലിൽ കുത്തിന കോല് വരെ വാങ്ങിക്കൊടുക്കൽ നിർബന്ധമാണ്. അവൾ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നമ്മളെ മേൽ കടമായി മാറും ഫത്വഹുൽ മുഈൻ. അങ്ങനെയുണ്ട് നമ്മളെ ദാമ്പത്യം. പെണ്ണ് കെട്ടാൻ പഠിച്ചാൽ പോരാ, ഇസ്ലാമികമായി കൊണ്ടു നടക്കാനും പഠിക്കണം. വയക്കത്തുന്ന ഇണകളോടുകൂടെ ഒപ്പം ഇരുന്നിട്ട് ഇറച്ചി മുറിച്ചു കൊടുക്കും. നമുക്ക് അതിനെ കഴിച്ചാത്തോണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ മുറിച്ചു കൊണ്ടിരും അല്ലേ. ഇങ്ങനെയൊക്കെ ആവണേ. ഇതല്ല റാഹത്തുള്ള ദാമ്പത്യം. വക്കാൻ അശദ്ദ നാസി ഹയാൻ, വല്ലാത്ത ലജ്ജയുള്ളവരാ മുത്തിനക്ക് ലജ്ജ. ലാ യസ്ബുത്തു ബസറുഹു ഫീ വജ്ഹി അഹദിൻ, ഒരാളെ മുഖത്തേക്ക് ഇങ്ങനെ തറച്ച് ഇങ്ങനെ ഇടങ്ങനാണല്ലോ ഒത്തുക്കും ഇങ്ങനെ നോക്കിയാറ്. അങ്ങനെ ഹബീബ് ചെയ്യൂല. എന്താ ആ ആളടങ്ങരാക്കലല്ലേ ചെയ്യത്തില്ല. വൈജീബു ദഅവത്തൽ അബ്ദി വൽ ഹുർ, സ്വതന്ത്രം ക്ഷണിച്ചാലും അടിമ ക്ഷണിച്ചാലും അതിനൊക്കെ പോവും. അതെന്താ സ്വതന്ത്രനല്ലേ എന്ന് വിചാരിച്ച് പോകോ? ഇല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വയഖ്ബലുൽ ഹദിയത്ത, ആരെങ്കിലും ഹദിയ കൊടുത്താലേ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നില്ല, അത് സ്വീകരിക്കും, സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും. വലവ് അന്നഹ ജർഅതലബൻ, ജർഅതുലബൻ, ഒരു മുറുക്ക് പാല് കൊടുത്തു, എന്നാലോ അത് പൂമാല പോലെ സ്വീകരിക്കും, അത് കുടിക്കും. ഏയ്, ഒരു മുറുക്ക് പാല്. ഇപ്പം നമുക്ക് പോരാളെന്താ, ഒരു കാ ക്ലാസ് പാലിടുന്നു വേണമെന്ന് അറിയില്ല നമ്മൾ, ഓ തരാൻ കണ്ട ഒരു ഇത്തിരി. ഹബീബ് അത് പറയില്ല. ഔ ഫഖദ് അർണം, ഒരു മുയലിൻ്റെ കുറക്ക് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ചെറിയ കഷ്ടം കൊടുത്താലും അത് വേണ്ടെന്ന് പറയില്ല, ഹദിയ സ്വീകരിക്കും. എന്നിട്ടോ തിന്നാണ് പോകില്ല. വൈ കാഫിയു അലൈഹാ, അതിൻ്റെ മേൽ പ്രത്യുപകാരം ചെയ്യും. എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് എന്തെങ്കിലും അതിൻ്റെ ബദലായി ഉപകാരം നൽകും. അത് നല്ലതാണ്. മുഖാഫത്ത് സുന്നത്ത അല്ലേ. ദ്വാരക്കൽ ഒക്കെ ചോറയിക്കാൻ പോയാലും അവസാനം അൽഫാത്തി അറിയില്ലേ, അതൊക്കെ അതിൻ്റെ മുഖാഫാത്ത. പിന്നെ വയക്കുലുഹ,
ആ കൊടുക്കുന്ന ഹദിയ തിന്നും ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലായേക്കുൽ സദഖത്ത, സകാത്തിന്റെ മുതൽ എന്താവൂല, തിന്നൂല. ഏയ്, സകാത്തിന്റെ മുതൽ തങ്ങന്മാർക്ക് അനുവദനീയമല്ലല്ലോ, അത് മനുഷ്യരുടെ സമ്പത്തിന്റെ ചളിയല്ലേ, അതങ്ങനെ ഇവര് ഹൈ ലെവലല്ലേ തങ്ങന്മാർ പറഞ്ഞ്, ഒരിക്കത് വേണ്ട. സുള്ളക്ക് ദേഷ്യക്കുണ്ട്, യഅ്ലബുലി റബ്ബിഹി, തൻ്റെ റബ്ബിന് വേണ്ടി ദേഷ്യപ്പെടും. ഇസ്ലാമിൻ്റെ മുഖത്ത്, സുന്ദരമായ മുഖത്ത് കരിവാരി തേക്കുമ്പോൾ അവിടെ ദേഷ്യപ്പെടേണ്ട സമയം ദേഷ്യപ്പെടും റസൂലുള്ളാഹി തങ്ങൾ. നമ്മളോ വലായ അള്ളബുലി നഫ്സി, സ്വന്തത്തിന് വേണ്ടി ദേഷ്യപ്പെടൂല. ഏയ്, സ്വന്തത്തിന് വേണ്ടി നമ്മളെ നേരെ അക്സാ, നമ്മളെ നമ്മളെ വാപ്പാനെ നമ്മളെ ഉമ്മാനെ നമ്മളെ കുടുംബത്തിനെയൊക്കെ ബന്ധപ്പെടാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആവും. ദീനാരെ എതിർത്താലും അങ്ങനെ ആയി മാറരുതേ. വയുഫീദുൽ ഹഖ്, സത്യം നടപ്പാക്കും. അതിൻ്റെ പേരിൽ എന്ത് അതാവും, നമ്മളും ശ്രദ്ധിക്കണം. ഹക്കായ കാര്യങ്ങൾ നാട്ടുകാരെ പേടിച്ചിട്ടോ മനുഷ്യന്മാരെ പേടിച്ചിട്ടോ ജോലി പേടിച്ചിട്ടോ നമ്മൾ പറയാതിരിക്കരുത്, ഇത് പറയണം. പറഞ്ഞാൽ ഉൾക്കൊള്ളുമെങ്കിൽ, മൗഫയത്തുണ്ടെങ്കിൽ ഇത് പറയുക തന്നെ വേണം. ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഹബീബിന് വലിയ പ്രശ്നം വരും, എന്നാലും പറയും. ഔലാ സുഹാബിഹി, അല്ലെങ്കിലും അവിടുത്തെ തിരു സുഹേബത്തിൻ്റെ മേൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ സത്യം പറഞ്ഞാൽ, എന്നാലും പറയും. അങ്ങനത്തെ ഈ ഗുണഗണങ്ങളെല്ലാം ഉള്ള അക്മലുൽ ഖൽഖായ, അഷ്റഫുൽ ഖൽഖായ, റഹ്മത്തുൽ ലിൽ ആലമീനായ, റഊഫുർ റഹീമായ ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഇതാ അടുത്തെത്തി. സന്തോഷമുണ്ടോ, ആനന്ദമുണ്ടോ? ഇല്ലേ? യഥാർത്ഥത്തിൽ ഈമാനില്ല. അള്ളാഹു ആ ഹബീബിനോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി നമുക്ക് തരട്ടെ. ആ മഹബത്തോടുകൂടെ ജീവിച്ച്, ആ മഹബത്തോടുകൂടെ ഈ ലോകത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ റബ്ബ് തൗഫീക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.